പന്തളം പൂഴിക്കാട് വീട്ടമ്മയും ഏതാനും വളർത്തുമൃഗങ്ങളെയും കടിച്ച വളർത്തുനായ്ക്ക് പേവിഷബാധ. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവല്ല മഞ്ഞാടിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. അതേസമയം കടിയേറ്റ സ്ത്രീകളെ വെള്ളിയാഴ്ച തന്നെ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിരുന്നു. സംശയിച്ചത് തന്നെയാണ് സംഭവിച്ചത്. പൂഴിക്കാട് കിഴക്ക് തോമല പുത്തൻ വീട്ടിൽ സ്ത്രീകളെയും സമീപത്തെ ഏതാനും വളർത്തുമൃഗങ്ങളെയും കടിച്ച നായയെ വെള്ളിയാഴ്ച വൈകുന്നേരം ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു. മറവ് ചെയ്തുവെങ്കിലും സംശയ നിവാരണത്തിനായി ഇന്നലെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ ശ്രീകലയുടെ കുടുംബാംഗങ്ങളും വളർത്തുമൃഗങ്ങളുടെ ഉടമകളും തെല്ല് ആശങ്കയിലാണ്. വെള്ളിയാഴ്ച രാവിലെ പാൽ വിതരണത്തിന് പോകവെയാണ് ശ്രീകലയെ നായ കടിച്ചത്. അപ്പോൾ പട്ടി കയറി വന്നു, പുറകെ മുന്നിൽ കൂടെ കൂടി വന്ന് കടിക്കുകയാണ് ചെയ്തത്. പ്രത്യേക സാഹചര്യത്തിൽ മൃഗാശുപത്രിയിൽ ജനപ്രതിനിധികൾ യോഗം ചേർന്നു. കടിയേറ്റ നായ്ക്കൾ, ഇതര വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ നടപടിയുണ്ടാകും. നായ്ക്കളെ ഏറ്റെടുത്ത് നിരീക്ഷിക്കുന്നതിന് NGO ആരോയുടെ സഹായം തേടി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബാക്കി നാല് പട്ടിയും കൂടെ ഉള്ളത്, അപ്പോൾ അതിനെ നമ്മൾ നാളെ അത് നിങ്ങളെ വാക്സിൻ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് അഴിച്ചു വിടാൻ പറ്റത്തില്ല. അതേസമയം നായയുടെ ഉടമയോ വീട്ടുകാരോ കടിയേറ്റ വീട്ടമ്മയ്ക്ക് സഹായകരമായി യാതൊന്നും ചെയ്തില്ലെന്ന ആക്ഷേപമുണ്ട്. ഉടമയായിട്ടുള്ള ആളുകൾ ഇതുവരെ ഇതിനു അനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടില്ല. സൗമ്യമായി വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ള അവർ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. വളർത്തുമൃഗ പരിപാലന നിയമം പാലിക്കാതെ നായയെ വളർത്തിയ വീട്ടുടമയ്ക്കെതിരെ പ്രദേശവാസികൾ പന്തളം പോലീസിൽ പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.